കഴിഞ്ഞ ജനുവരി 21-നാണ് കൂടരഞ്ഞി പൂവാറന്തോട് തമ്പുരാങ്കൊല്ലി ഭാഗത്ത് പരിശോധനയ്ക്കെത്തിയ വനപാലകർക്ക് നേരെ വേട്ടസംഘം നായ്ക്കളെ തുറന്നുവിട്ടത്. ഉൾവനത്തിൽ പോയി കാട്ടുപോത്തിനെ വേട്ടയാടിയതായ വിവരത്തെ തുടർന്നായിരുന്നു വനപാലകരുടെ പരിശോധന. തിരുവമ്പാടി പോലീസിന്റെ സഹായത്തോടെ പിന്നീട് വനപാലകർ നടത്തിയ പരിശോധനയിൽ ഇറച്ചിയും തോക്കും ഉൾപ്പെടെ പിടികൂടിയിരുന്നു. ഈ കേസിൽ അഞ്ചുപേരെ വനപാലകർ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ മുഖ്യപ്രതികളായ പൂവാറന്തോട് കാക്കയാനയിൽ ജിൽസൺ ജോസഫ്, കയ്യാലക്കൽ വിനോജ്, മഞ്ഞക്കടവ് ആലയിൽ ജെയ്സൺ എന്നിവർ വനപാലകർക്ക് മുന്നിൽ കീഴടങ്ങി. റിമാൻഡിലായ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാൻ വനപാലകർ അപേക്ഷ സമർപ്പിച്ചെങ്കിലും താമരശ്ശേരി കോടതി പ്രതികൾക്ക് ജാമ്യം അനുവദിച്ചു. ജാമ്യം റദ്ദാക്കിയ ജില്ലാ കോടതി ഉത്തരവിനെതിരെ പ്രതികൾ സമർപ്പിച്ച അപേക്ഷ തള്ളിയ ഹൈക്കോടതി അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ കീഴടങ്ങാൻ നിർദ്ദേശം നൽകിയിരുന്നു. ഇത് അംഗീകരിക്കാതെ ഒളിവിൽ കഴിയുന്നതിനിടെയാണ് തിരുവമ്പാടിയിൽ വെച്ച് പ്രതികൾ വീണ്ടും പിടിയിലായത്. വീണ്ടും റിമാൻഡിലായ പ്രതികളെ തുടരന്വേഷണത്തിനായി കസ്റ്റഡിയിൽ വാങ്ങുമെന്ന് താമരശ്ശേരി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ രാജീവ് കുമാർ പറഞ്ഞു. അവരുടെ തെളിവെടുപ്പ് പൂർത്തിയാകുന്നതിന് മുമ്പേ ജാമ്യം നേടി കോടതിയിൽ നിന്നും പോയതായിരുന്നു. നമ്മൾ ജില്ലാ കോടതിയെ സമീപിക്കുകയും അവരുടെ ജാമ്യം റദ്ദാക്കുകയും ചെയ്തു. തുടർന്ന് അവർ ഹൈക്കോടതിയിൽ പോയെങ്കിലും ഹൈക്കോടതിയും ജില്ലാ കോടതിയുടെ ഉത്തരവ് ശരിവെക്കുകയായിരുന്നു. ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ചുകൊണ്ട് പ്രതികൾ ഒളിവിൽ താമസിച്ചു വരികയായിരുന്നു. അവരുടെ ഒളിവിൽ താമസിച്ചു വരുന്ന സ്ഥലം നമ്മൾ കണ്ടെത്തിയെന്ന് ബോധ്യമായപ്പോൾ പ്രതികൾ ആ ഒളി സങ്കേതം മാറാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിനിടയിലാണ് ഇന്ന് തിരുവമ്പാടിയിൽ വെച്ച് നമ്മൾ പ്രതികളെ വീണ്ടും പിടികൂടിയത്. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി ബഹുമാനപ്പെട്ട കോടതി പ്രതികളെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ തുടരന്വേഷണത്തിൻ്റെ ഭാഗമായി പ്രതികളെ നമ്മൾ കസ്റ്റഡിയിൽ വാങ്ങും. സംഭവ സ്ഥലത്ത് കൊണ്ടുപോകേണ്ടതുണ്ട്, തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട്. സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർമാരായ കെ സജീവ് കുമാർ, കെ മണി, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ സി ആനന്ദ് രാജ്, എസ് പി സന്ദീപ്, ഡ്രൈവർ ജിതേഷ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത്. വനപാലകരെ ആക്രമിച്ച സംഭവത്തിൽ തിരുവമ്പാടി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലും ഇവർ പ്രതികളാണ്. ടൈം വിഷൻ ന്യൂസ്, താമരശ്ശേരി.